റവന്യൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട സി പി എമ്മിൽ കൂട്ട നടപടി. രണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയതുൾപ്പെടെ 8 പേർക്കെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത്. ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറിയെ മാറ്റി, പ്രതികളായ ജീവനക്കാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ലിഷോയ് വിവരങ്ങളുമായുണ്ട്. ലിഷോയ്, എന്തായാലും കർശന നടപടിയിലേക്ക് പാർട്ടി കടന്നിരിക്കുന്നു. എന്തൊക്കെയാണ് നടപടികൾക്ക് ശേഷം പാർട്ടി നേതൃത്വം വിശദീകരിക്കുന്നത്? രണ്ടു ദിവസമായി ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിനും അതിനുശേഷം നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിനും ശേഷമാണ് സി പി എമ്മിൽ കൂട്ട നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ഏറ്റവും സുപ്രധാനമായ നടപടി എന്ന് പറയുന്നത് രണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി എന്നുള്ളതാണ്. ഉല്ലാസ് കളക്കാട്ട്, കെ ആർ വിജയ എന്നീ രണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയാണ് ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്നത്. കൂടാതെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഇപ്പോഴത്തെ ഇരിഞ്ഞാലക്കുട ഏരിയ കമ്മിറ്റി അംഗവുമായ പി കെ ചന്ദ്രന് 1 വർഷത്തേക്ക് പാർട്ടിയിൽ സസ്പെൻഷനും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. കൂടാതെ പാർട്ടിയിൽ നിന്ന് ഈ ബാങ്കിന്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഒരാളെ ഒഴികെ ബാക്കി എല്ലാവരെയും പുറത്താക്കുന്ന നടപടിയിലേക്കും കടുത്ത നടപടിയിലേക്കും സി പി എം കടന്നിരിക്കുകയാണ്. പുറത്തേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കും 1 വർഷത്തെ സസ്പെൻഷനുണ്ട്. ചക്രപാണി ഒഴികെയുള്ള ഭരണസമിതി അംഗങ്ങളെയാണ് 6 മാസത്തെ സസ്പെൻഷൻ നിശ്ചയിച്ചിരിക്കുന്നത്. മറ്റ് പ്രതികളായ ജീവനക്കാരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പുറത്തേരി ലോക്കൽ കമ്മിറ്റി അംഗമായ സുനിൽ കുമാർ, അതുപോലെ തന്നെ പുറത്തശ്ശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗം ബിജു കരീം, ബ്രാഞ്ച് കമ്മിറ്റി അംഗം ജിൽസൺ എന്നിവർക്കെതിരെയാണ് നടപടി. ഇവരെയും 3 പേരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. 2 ദിവസമായി ചേർന്ന യോഗങ്ങൾക്കും, അതായത് ഇന്നലെ രാവിലെ മുതൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് ഇപ്പോൾ പാർട്ടി ശക്തമായ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. തരംതാഴ്ത്തൽ അടക്കമുള്ള നടപടികളാണ് സി പി എം കൈക്കൊണ്ടിരിക്കുന്നത്.